സുഹൃത്തുക്കളെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പേഴ്സ്പെക്റ്റീവിനെ പറ്റിയാണ് ഒരു ചെറിയൊരു വിവരണങ്ങൾ മാത്രം ഉൾപ്പെടുത്തി വരയ്ക്കാനായിട്ട് എങ്ങനെയാണ് എന്താണ് ഈ പേഴ്സ്പെക്റ്റീവ് എന്നുള്ളതാണ് ഇപ്പോൾ ഒരാളെ തല വരയ്ക്കുക എന്നുണ്ടെങ്കിൽ പല ആംഗിളിലുണ്ട് നമുക്ക് പല വിഷൻ നമുക്ക് കിട്ടും ഇവിടെ ഞാൻ കാണിക്കുന്നത് ഒരു ഹെഡിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് അപ്പോൾ അത് ഒരു സൈഡിൽ നിന്ന് അല്പത്താഴെ നിന്ന് നമ്മളെങ്ങനെ കാണും എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വിഷുവലാണ് ഞാൻ ഈ ഹെഡിന് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മളൊരു ബോക്സ് പോലെയാണ് ഇത് തയ്യാറാക്കുന്നത് ഈ ബോക്സ് പോലെ തയ്യാറാക്കുമ്പോൾ എന്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനൊരു ഷേപ്പ് അതായത് നമ്മുടെ കണ്ണിൻ്റെയും പിന്നെ മൂക്ക് ചുണ്ട് ഇതിൻ്റെയൊക്കെ സ്ഥാനങ്ങൾ എത്രമാത്രം ചെരുവ് വരും ഈ ആങ്കിളിൽ നിന്ന് നോക്കുമ്പോൾ അപ്പോൾ താഴെ നിന്നുള്ള ഒരു ആംഗിളാണ് അപ്പോൾ നമുക്ക് നെറ്റി അധികം കാണാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു ചെരുവ് ഒരു ബോക്സ് ഷേപ്പിൽ ഇത് വരച്ചിട്ട് നമ്മളാ ചെരിവിനെ ആ ഫീലിങ് എങ്ങനെയാന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബോക്സ് വരയ്ക്കുമ്പോൾ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് നമ്മൾ ഇതിൻ്റെ കണ്ണിൻ്റെ ലൈൻ വരയ്ക്കുന്നു കണ്ണിൻ്റെ ലൈൻ വരയ്ക്കുന്നു പിന്നെ അതിൻ്റെ ചെവിയുടെ ഭാഗം അത് എത്രമാത്രം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നില്ലേ അതേമാതിരി തന്നെ കണ്ണിൻ്റെ പോസിഷൻ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത് പുരിക ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് ചുണ്ട് മൂക്ക് എന്നിവ എങ്ങനെയാണ് ഈ ബോക്സിൻ്റെ അകത്തിരിക്കുന്നത് അത് നമ്മളിവിടെ ആദ്യം ചെയ്തിട്ടുള്ളത് ഒരു ഓവൽ ഷേപ്പാണ് ഈ ബോക്സിൻ്റെ ഉള്ളിലെ ഒരു ഓവൽ ഷേപ്പ് ചെയ്തതിന് ശേഷം രണ്ട് വിഭാഗമായിട്ടാണ് അതായത് ഇതിൻ്റെ ചെരിവ് തലയുടെ ഒരു ചെരുവുണ്ട് നമുക്ക് ഫ്രണ്ട് ബാഗും സൈഡ് ഭാഗവും ഈ സൈഡ് ഭാഗവും ഫ്രണ്ട് ഭാഗവും നമ്മളുടെ ഈ ബോക്സിൻ്റെ ഷേപ്പിനനുസരിച്ചാണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ ഈ കണ്ണിൻ്റെ പുരികത്തിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ അത് ഫ്രണ്ട് ഭാഗം എന്നുള്ള ഭാഗത്ത് നിന്ന് ആ ലൈനും പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഉള്ള ചെരിഞ്ഞൊരു ലൈനും അതിൻ്റെ അകത്താണ് ചെവി നിൽക്കുന്നത് അതെത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതും നമുക്കിവിടെ ഒരു മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ കണ്ണിൻ്റെ നേർ പകുതിയാണ് ഈ ഗോശ പകുതിയുടെ ഭാഗമായിട്ടാണ് കണ്ണിൻ്റെ ആ ചെരിവിന്റെ ലൈൻമെന്റ് നിൽക്കുന്നത് രണ്ട് കണ്ണും ഒരേ ലെവലിൽ നിൽക്കുന്നുണ്ട് ഒന്നിറങ്ങിയിട്ടും കയറിയിട്ടാണ് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് പിന്നെ മൂക്കിൻ്റെ സ്ഥാനം പിന്നെ ചുണ്ടിൻ്റെ സ്ഥാനം അതിനൊക്കെയാണ് ആ ലൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഈ ഷെയ്ഡോസ് വരയ്ക്കുമ്പോഴും ചെറിയ വെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഒരു ചെരുവുകളൊക്കെ ഉണ്ട് അതിന് ആ എങ്ങനെയാണ് ഞാൻ ചെയ്ത് നോക്കുക പിന്നെ ഇതിൻ്റെ ഈ കണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന സ്ട്രെയിറ്റ് മൂക്ക് കണ്ണും മൂക്കും തമ്മിലുള്ള ആയിട്ടുള്ള ഭാഗങ്ങൾ വരും അതോടൊപ്പം തന്നെ രണ്ട് സൈഡും നമ്മളത് നോക്കണം അങ്ങനെ ഇതിൽ നമുക്ക് വിവരിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ അതിൻ്റെ ആ ഷേപ്പ് ഇപ്പോൾ തന്നെ വിവരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അതിൻ്റെ ഇതേ പോസിഷനിലൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് ഇത് കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വളരെ ഈസി ആയിരിക്കും അതേമാതിരി തന്നെ പല രൂപങ്ങൾ വരയ്ക്കുമ്പോഴും ഈ പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതായത് വീക്ഷണ സിദ്ധാന്തപ്രകാരം അതിൻ്റെ ഷെയ്പ്പാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒരു തല വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഷേയ്പ്പ് അത് ആ ഒരു ആംഗിളിൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഇതുപോലെ നമ്മൾ ഒരുപാട് ഈ പേഴ്സ്പെക്റ്റീവ് സംബന്ധമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങൾ എന്താണ് ഈ പേഴ്സ്പെക്റ്റീവെന്ന് കൃത്യമായിട്ട് വളരെ ലളിതമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വിവരിക്കാം അതോടൊപ്പം ഫോട്ടോ സ്റ്റൈലിൽ ഒരു ഫോട്ടോ വരയ്ക്കുന്ന വിവരങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഫോട്ടോ വരയ്ക്കുന്നത് പെൻസിലൊണ്ട് ചാർക്കുകൊണ്ടൊക്കെ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇടാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചൊന്ന് ചെയ്യാം ഇതിനു മുമ്പ് ഞാൻ പെൻസിലിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഈ ചരിവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും കുറേ വീഡിയോ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ വാട്ടർ കളറിൻ്റെ അപ്പോൾ അത് രണ്ട് മൂന്ന് സെക്ഷനായിട്ട് ഞാൻ തരം തിരിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് വാട്ടർ കളർ അല്ല ഈ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ ഈ ഹെഡിനെ പറ്റിയിട്ടൊക്കെ എങ്ങനെയാണെന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹെഡായെടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ വരയ്ക്കുന്നതാണ് എന്തായാലും നമ്മൾ വരയ്ക്കണം എന്നുള്ള ഒരു ബേസിക് എങ്ങനെയാണ് ഈ ചെരിവുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു വ്യക്തിയുടെ ഷെയ്പ്പൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു രൂപം നിങ്ങൾക്ക് ഏകദേശം ഞാൻ കാണിച്ചു തരുന്നത് ചെവിയുടെ സ്ഥാനങ്ങളും ചുണ്ടിൻ്റെ സ്ഥാനമൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യത്തിലും ഈ കാര്യങ്ങൾ ചെരുവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാണ്ട് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ പൊസിഷൻ കണ്ണിൻ്റെ രണ്ട് കണ്ണിൻ്റെയും കയറി ഇറങ്ങി നിൽക്കുന്ന ചെരുവ ലൈമെൻറ്റ് ഇതൊക്കെ നമ്മൾ കാര്യങ്ങൾ പ്രത്യേകിച്ച് നോക്കി ചുണ്ടൊക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ കൃത്യസ്ഥാനത്തായിരിക്കണം മൂക്കിൻ്റെ അവിടുന്ന് കണ്ണിൻ്റെ അല്പം നീങ്ങിട്ടൊരു സ്ട്രേറ്റ് താഴോട്ടൊരു വരെ വരച്ച് കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും മൂക്കിൻ്റെ അല്ല ചുണ്ടിൻ്റെ സ്ഥാനം ഇങ്ങനെ പല സ്ഥാനങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു ഫിഗർ ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കണേ ഏതെങ്കിലും ഒരു ഫോട്ടോ നോക്കി വരച്ചതല്ല കേട്ടോ വെറുതെ ഒരു ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഒരു ചെറിയൊരു വിഷൻ തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പം തന്നെ ചെയ്തോളൂ അതുപോലെ തന്നെ കമൻസും നിങ്ങളുടെ വിലപ്പെട്ട കമൻസും നിങ്ങളുടെ കൂട്ടുകാരിലേക്കേ താല്പര്യമുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക ഒരുപാട് വീഡിയോസായിട്ട് ഇനി വരുന്നുണ്ട് ഇതിപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഇനി ഇപ്പോൾ ഇത് വരച്ച് ഇത്രയും എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് തന്നെയാണ് നമുക്കിപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഇപ്പോൾ കാണുന്ന വിഷലാണ് ഇപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഷേഡോസും അച്ചരിവും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ തല ഈ ബോക്സ് വരയ്ക്കുമ്പോൾ നമുക്ക് വളരെ ദൂരേക്ക് ഇങ്ങനെ ഒരു സൈഡ് പോയിക്കൊണ്ടിരിക്കും മറ്റു സൈഡ് വേറെ ദൂരേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതായത് അതിൻ്റെ അലൈൻമെൻറ്റ് രണ്ടിൻ്റെ അലൈൻമെൻറ്റിങ്ങനെ അത് വളരെ ലോങ് ആയിരിക്കും അപ്പോൾ അത് ആ ലോങ്ങിലിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഫിഗർ നിൽക്കുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഇതിൽ വരച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഫിഗർ വരുമ്പോൾ അതിൻ്റെ ഷേപ്പ് എങ്ങനെയാന്നുള്ളതാണ് അല്ലാതെ നമ്മളൊരു ഫോട്ടോ വരയ്ക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല അല്ലെങ്കിൽ വളരെ ഷെയ്ഡിങ്ങിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ കൊടുക്കണം അതെന്താണ് അങ്ങനെ ഇങ്ങനെ വരയ്ക്കാൻ ഇത്രയും ഒരു ലെവലിൽ മാത്രമാണ് വരച്ചിട്ടുള്ളൂ ഇപ്പം നിങ്ങൾക്കിതിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി കാണും ഇതിൻ്റെ കടന്നെങ്ങനെയാണെന്നൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇവിടെ ഈ സൈഡിൽ ഇപ്പോൾ ദാ മുടി വരയ്ക്കുമ്പോൾ നെറ്റിയുടെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്താണ് അത് കുറച്ച് ചെരിവായിട്ടുള്ളത് ഈ ചെരിവ് തന്നെയാണ് അതായത് നമുക്ക് നിന്ന് നോക്കുന്ന ഭാഗം നമ്മൾ നിൽക്കുന്നത് ഈ ഫേസിൻ്റെ അല്പത്താഴെ ഭാഗത്തായിട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ ഷേയ്പ് വരുന്നത് അല്പം നമ്മുടെ പാരലായിട്ടല്ല നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതേ ഷേപ്പിനനുസരിച്ചാണ് ഇപ്പോൾ ഈ പേഴ്സ്പെക്റ്റീവില് ഈ ഫിഗർ വരച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നെറ്റി വളരെ കുറവും നെറ്റിടെ അവിടുത്തെ മുകളിലുള്ള മുടി വളരെ കുറവായിട്ട് താഴോട്ട് പിടിക്കുന്നത് ഈ ഷേപ്പിൽ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയതായിട്ട് വന്നത് അത് ചെയ്യാനും മറക്കരുത് ഇനി കൂടുതൽ വീഡിയോസായിട്ട് വരും ഗുഡ് ബൈ